ഹലോ, എല്ലാവർക്കും നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്നൊരു നല്ല സ്വീറ്റ് സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. വളരെ എളുപ്പത്തിൽ നമ്മുടെ വീട്ടിലുള്ള ഒരു സംഭവം വെച്ചിട്ടാണ് നമ്മളിത് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ സ്വീറ്റ് എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്ന് നമുക്ക് നോക്കാം. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഈ സ്നാക്ക് ഉണ്ടാക്കാനായിട്ട് നമ്മൾ ഇത്രയും സംഭവങ്ങളാണ് എടുത്തിരിക്കുന്നത്. ഇത് നുറുക്കു ഗോതമ്പാണ്, നമുക്ക് റേഷൻ കടയിൽ നിന്ന് ഈ ലോക്ക്ഡൗൺ സമയത്ത് കിട്ടിയതാണ്. നമുക്ക് കിറ്റിനൊപ്പം കിട്ടിയ ഗോതമ്പാണിത്. അപ്പോൾ ഇതുപോലുള്ള ഗോതമ്പ് കൊണ്ട് നമുക്ക് പായസം നമ്മൾ ഉണ്ടാക്കിയിരുന്നു. ഇത് ഒരു സ്നാക്കാണ്, സ്വീറ്റ്. അപ്പോൾ ഒരു മുടി തേങ്ങ ചിരണ്ടിയതെടുത്തിട്ടുണ്ട്. പിന്നെ ശർക്കര, അത് ഞാനൊന്ന് ഉടച്ചെടുത്തിട്ടേ ഉള്ളൂ, നമുക്ക് മിക്സിയിലിട്ടൊന്ന് അടിക്കാനുള്ളതാണ്. അപ്പോൾ ഇത്രയും സംഭവങ്ങളാണ് ഇതിനെടുത്തിരിക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമുക്കൊരു മിക്സ്ഡ് ജാറിലേക്ക് ശർക്കര ഇട്ടിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുത്ത് കൊടുക്കണം. അപ്പോൾ ശർക്കര ഇട്ടിട്ട് ഒരിത്തിരി വെള്ളം ചേർത്ത് കൊടുക്കുക, ഒരല്പം. നമ്മളിതിലേക്ക് ഒട്ടും വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല നമുക്ക് ഈ ഒരു സ്നാക്ക് ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ ശർക്കര അരിയാനായിട്ട് മാത്രം. അപ്പോൾ ഇതേ നന്നായിട്ട് നമ്മൾ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ തേങ്ങയും ഗോതമ്പൊക്കെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഗോതമ്പ് ഞാൻ പറയാൻ മറന്നു, ഞാൻ 4 മണിക്കൂർ കുതിർത്ത് കഴുകിയെടുത്തതായിരുന്നു. കുതിർത്തെടുക്കണം. അപ്പോൾ ഇത് ഇട്ട് കൊടുക്കുക. അതിനുശേഷം 2 ഏലക്കായ ചേർത്ത് കൊടുക്കുക. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം. വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഇപ്പോൾ ഇത് അടിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പേസ്റ്റ് പോലെയൊന്നും ആക്കിയിട്ടില്ല, ഇതൊരു തിക്കായിട്ട് തന്നെയാണ് കിടക്കുന്നത്. ഇങ്ങനെ തന്നെയാണ് ഇതിൻ്റെ പാകം, ഇത് തന്നെയാണ്. കുറച്ച് തരിയൊക്കെ വേണം, എങ്കിലും ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇനി ഇതിനെ നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി ഒഴിച്ചു കൊടുക്കാം. ഇതിപ്പോൾ തന്നെ ഉണ്ടാക്കാം, ഒരുപാട് നേരം വയ്ക്കുകയൊന്നും വേണ്ട. അപ്പോൾ സ്വീറ്റ് ശരിക്കും ഉണ്ണിയപ്പത്തിൻ്റെ ആ ഒരു ടേസ്റ്റാണ് ഇതിന് വരുന്നത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇനി കുറച്ച് സോഡാപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതുണ്ടാക്കാനായിട്ട് തുടങ്ങാം. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് ഉണ്ടാക്കി തുടങ്ങാം. അതെ, ഇങ്ങനെ സ്പൂൺ കൊണ്ട് കോരി, ഓരോ സ്പൂൺ കോരി വെച്ചിട്ടാണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത്. എണ്ണ ചൂടായിട്ടുണ്ട്. ഇതുപോലെ കോരി എടുത്തിട്ട് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക. ഇപ്പോൾ പരന്ന പാത്രമാണെങ്കിൽ, അടിവശം പരന്ന പാത്രമാണെങ്കിൽ 2-3 എണ്ണമൊക്കെ ഒരുമിച്ച് ഒഴിക്കാം, കുഴപ്പമില്ല. അപ്പോൾ ഇതിങ്ങനെ വീർത്ത് വരും. നീ കണ്ടോ, ഈ ഒരു ഷേപ്പിലാണ് നമുക്കിത് കിട്ടുക. നമുക്ക് മറ്റുള്ളതും കൂടി ഇതുപോലെ നന്നായിട്ട് ചുട്ടെടുക്കാം. അധികം വേവൊന്നുമില്ല, കണ്ടതേ നമ്മളെല്ലാം എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്, ഇതിനൊരു പ്രത്യേകതയുണ്ട്, നമ്മളിത് ഉണ്ടാക്കിയെടുക്കുമ്പോൾ നല്ല സോഫ്റ്റ് ആയിരിക്കും, പക്ഷേ ഇരിക്കും തോറും ഹാർഡായിട്ട് വരും. ഇപ്പോൾ മോൾ വശത്തുള്ളതൊക്കെ നല്ല സോഫ്റ്റായിട്ട് ഇരിക്കുകയാണ്, അടിവശത്തുള്ളത് കണ്ടോ കുറച്ചും കൂടി ഹാർഡായിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് ഇത് ഉണ്ടാവുക. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇപ്പോൾ എല്ലാവരുടെ വീട്ടിലും മിക്കവാറും ഉണ്ടാവാൻ സാധ്യതയുണ്ട് നുറുക്കു ഗോതമ്പ്. മാത്രമല്ല നുറുക്കു ഗോതമ്പ് വളരെ നല്ലതാണ്, നമ്മളധികം യൂസ് ചെയ്യാത്ത സംഭവമാണ്. അപ്പോൾ ഇതുപോലെ ചെയ്യുക, എല്ലാവർക്കും ഇഷ്ടമാവും, പ്രത്യേകിച്ച് കുട്ടികൾക്ക് എന്തായാലും ഇഷ്ടമാവും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.